ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു ഒരു കിച്ചന് വേണ്ടിയിട്ടൊരു ഫാൻ വാങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഇത് നല്ല യൂസ്ഫുള്ളായി ഫാൻ. നമുക്ക് നമ്മൾ നോൺ സ്റ്റിക്കിലൊക്കെ നമ്മൾ മീൻ ഫ്രൈ ചെയ്യണത് കുറച്ച് കുറേ നേരം ഇടുമ്പോൾ അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഇളകുമ്പോൾ നല്ലതല്ല എന്നല്ല പറയണത്. അപ്പോൾ ഞാൻ ഒരു ലിങ്കിൽ കണ്ടു ഇങ്ങനെ ഒരു ഫാന്. അപ്പോൾ അത് വെച്ച് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് ഇത്. നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചിട്ട് ഞാനിത് എടുത്തതായ ഒരു വീഡിയോ. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരു അയൺ പാനാണിത്. ഇത് നല്ല നോൺ സ്റ്റിക്കിൻ്റെ പോലെ തന്നെ അതിൻ്റെ അടിഭാഗം നല്ല തട്ടയായിട്ടുണ്ടാവും. അത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് ചെയ്യാനും കുറച്ച് അധികം മീനൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും നല്ലതാണ്. നമുക്കിപ്പോൾ അയണിൻ്റെ കണ്ടൻറ്റും കിട്ടും, നല്ല ഒരു യൂസ്ഫുൾ പ്രോഡക്റ്റാണ്. വേണ്ടില്ലേ, ഇതായത് റോക്ക് തവ അയൺ പ്രീ സീസൺഡ് കാസ്റ്റ് അയൺ സ്കില്ലറ്റ് ഇരുമ്പ് തവയാണ്. നമ്മൾ ഇരുമ്പ് കടായി നമ്മുടെ അടുത്തൊക്കെ ഉണ്ടാവുമല്ലോ, അത് വന്ന് അടി കുഴിയായിട്ടുണ്ടാവും. ഇത് നല്ല തട്ടയായിട്ടുണ്ട്, നല്ല നമുക്ക് സ്റ്റൗവിൽ വെച്ച് മീൻ പൊരിക്കാനോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് എല്ലാം നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനോ നല്ലതാണ്. അത് വേഗം ചൂടാവുകയും ചെയ്യും, ചൂട് വേഗം പോകില്ല. നമുക്ക് സ്ലോവിൽ സിമ്മിൽ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഇത് കുറച്ചൊന്നും സിമ്മിലിട്ട് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് ഏതെങ്കിലും പണിക്ക് പോയാൽ കൂടെ കരിയില്ല, അങ്ങനെ ഉണ്ടാവും. ഇത് പ്രീ സീസൺഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ നമുക്കിത് ഒന്ന് ഇത് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് അരി കഞ്ഞി വെള്ളമോ അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളമോ നമുക്കിതിൽ ഒഴിച്ച് വെക്കണം. ഫസ്റ്റ് നമുക്കിത് ഒന്ന് സോപ്പിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കും. ഇത് നമുക്ക് കുറച്ച് സോപ്പിൻ്റെ ഇത് ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് തേച്ച് കഴുകി എടുത്തിട്ട് വരാം. ഇത് നല്ല മൈക്കി എടുത്തതാണെങ്കിലും അത് വരുമ്പോൾ അങ്ങനെയാണ് അവർ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഇത് കഴുകിയപ്പോൾ നല്ല അഴുക്ക് വന്നിട്ടുണ്ട് ഇതിൽ. നല്ലോണം കഴുകിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് വയ്ക്കാം. രണ്ട് മൂന്ന് ദിവസം ഇതിൽ നല്ലോണം കഞ്ഞിവെള്ളം ഒഴിച്ച് നിറച്ചിങ്ങനെ വെച്ചിട്ട് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ കുറച്ച് നമ്മൾ അരി കഴുകില്ലേ, ആ അരി കഴുകണ ആ കാടി വെള്ളം, ആ വെള്ളം ഇങ്ങനെ ഒഴിച്ച് വയ്ക്കണം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മയങ്ങി വരും. ഇത് മയക്കുക എന്ന് പറയുന്നത് നമ്മൾ ചട്ടി മയക്കി എടുക്കുന്നത്. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം വെള്ളം ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് പകൽ ഫുള്ളും വെച്ചിട്ട് നമ്മൾ രാത്രി അതെടുത്തിട്ട് ഒന്ന് എണ്ണ തേച്ച് വയ്ക്കണം. പിന്നെയും പകൽ അങ്ങനെ നമ്മൾ പറ്റണവരിക്കും രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ട് പിന്നെ അപ്പോൾ അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് പിന്നെ ഓരോന്നോരുന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ വന്ന് നമുക്ക് നല്ല ആഴം ഉള്ളതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടെങ്കിലും കുറച്ചധികം ഒരു അരക്കിലോ ഇറച്ചിയൊക്കെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മീനും ഒരു 8 പീസ് നമുക്ക് വയ്ക്കാം, വെച്ച് ഫ്രൈ ചെയ്യാതെ. അപ്പോൾ വേഗം ചൂടാവുകയും ചെയ്യും. ആ നോൺ സ്റ്റിക്കിൻ്റെ ഒരു അപായം എന്നുള്ള ഒരു ഇത് നമുക്ക് വരില്ല. മീനൊക്കെ അല്ലേ നമ്മൾ അധികം ഫ്രൈ ചെയ്യാറുള്ളത്. മീൻ കുറച്ച് നേരം ഉണ്ടാവണം ഇടണം ഇതിൽ, അതിൽ നോൺ സ്റ്റിക്കിലൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് നല്ല യൂസ്ഫുള്ളത്. എത്ര കാലം വേണമെങ്കിലും ഒന്നും ചെയ്യാതിരിക്കും. നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടി നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ അത് സ്റ്റൗവിൽ വയ്ക്കാൻ പറ്റില്ല, അങ്ങനെ ആടും ഇത് ഇതാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ഫ്ലാറ്റായിട്ടുള്ള ഒരു തവ നമുക്ക് നല്ല യൂസ്ഫുള്ളത്. ഇതെല്ലാവരും ഇഷ്ടമുള്ളവർ ഇത് വാങ്ങി യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു യൂസ് നമുക്ക് നല്ലോണം മനസ്സിലാവും. നമുക്കിനി ഇതിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് വയ്ക്കുക. കഞ്ഞിവെള്ളം ഒഴിച്ച് നമ്മൾ ഒരു ദിവസം ഫുള്ളും വയ്ക്കാതെ, ഇത് സീസൺ ചെയ്തതായതുകൊണ്ട് നമ്മൾ വന്ന് വേണമെങ്കിൽ ഇത് ഒഴിച്ച് വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ അധികം തുരുമ്പില്ല. ഇതിൽ നല്ല കുറച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മളിത് കുറച്ചൊന്ന് ഇത് ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ ആ അഴുക്കൊക്കെ പോവും, കുറച്ച് നല്ലോണം ഒന്ന് സ്മൂത്തായിട്ട് വരികയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഒഴിച്ച് വെച്ചത്. പിന്നെ നമ്മളിത് കുറച്ച് നല്ലോണം ഒന്ന് പഴകി വരുമ്പോഴേക്കും ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അരി കഴുകണ വെള്ളം ഇതിൽ ഒഴിച്ച് വെച്ചിട്ട് കുറേ ഒരു പകൽ ഫുള്ളും വെച്ചിട്ട് എടുത്ത് കളഞ്ഞിട്ട് രാത്രി അതിൽ എണ്ണ തേച്ച് നമ്മൾ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത് കുറച്ചൊന്ന് പഴകുമ്പോൾ പിന്നെ ഇത് തുരുമ്പ് വരില്ല, നല്ലൊരു കറുത്ത കളറിൽ ഒന്നുള്ളൂ. ഇത് നമ്മുടെ പഴയ ചീനിച്ചട്ടി പോലെ ആയിക്കോളൂ. അപ്പോൾ ഇത് നമുക്കിന്ന് ഇന്ന് പകൽ ഫുള്ളും ഇത് വെച്ചിട്ട് നമുക്ക് പിന്നീട് നൈറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിത് ഒന്ന് കുറച്ച് എണ്ണ തേച്ച് എടുത്ത് വയ്ക്കാം.
ഇങ്ങനെയാണ് ഇത് പഴക്കുന്നത്. അത് കഴിഞ്ഞ് നല്ലോണം ഒന്ന് ആയതിനു ശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഒരു ഉള്ളി അതിൽ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് നല്ലോണം ഒന്ന് ഒരു ശകലം എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് നല്ലോണം ഒന്ന് വതക്കിയിട്ട് കളയണം. പിന്നീട് യൂസ് ചെയ്യുമ്പോൾ നല്ല ഇതായിട്ടുണ്ടാവും, അതിൻ്റെ അഴുക്കൊന്നും പിന്നെ ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് കഞ്ഞിവെള്ളമോ അരി കഴുകിയതോ ഒന്ന് ഒഴിച്ച് വയ്ക്കുന്നത് നല്ലോണം ഒന്ന് പഴകി വരും വരയ്ക്കും. ഇതാണ് ഇതിൻ്റെ സീസണിങ്. എല്ലാവരും ഇത് കണ്ടിട്ട് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ വാങ്ങും, നല്ല യൂസ്ഫുള്ളായത്. മെയിനായിട്ട് ഇത് വാങ്ങിയ കാരണമേ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. അപ്പോൾ നോൺ സ്റ്റിക്കിലെ മുക്കാൽ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാറുള്ളത്. ഇത് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ തന്നെ അല്ലാത്തവർക്ക് നമ്മൾ വെജിറ്റേറിയൻ ആയ ആൾക്കാർ കൂടെ നല്ല യൂസാണിത്. നമുക്ക് വാഴയ്ക്ക ഇതൊക്കെ നമ്മൾ കത്തിരിക്കൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൽ ചെയ്യാം. നല്ല വേഗം ചെയ്ത് കിട്ടുകയും ചെയ്യും, നല്ല റോസ്റ്റായി വരും വേഗം. ഇതെല്ലാവരും കണ്ടിട്ട് എല്ലാവരും ഇത് കണ്ടിട്ട് ആമസോണിൽ ചെക്ക് ചെയ്താൽ കിട്ടും. ഫ്ലാറ്റഡ് തവ, അയൺ റോക്ക് ഫ്ലാറ്റഡ് തവ എന്ന് പറഞ്ഞിട്ട് അതിൽ ഇത് ചെയ്യണത്. ഇതെല്ലാം എല്ലാവരും ഇതുപോലെ വാങ്ങിയിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഇതേ മെത്തേഡിൽ ഒന്ന് സീസൺ ചെയ്തെടുക്കണം. ഞാനീ കടായി ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് കുറച്ചൊന്ന് നല്ല ഒന്ന് കഴുകി എടുത്ത് കൊണ്ടുവന്നത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് തുള്ളി മതി ഒഴിച്ചിട്ട് ഒരു ചെറിയ ഒരു ഒരു പീസ് വെങ്കായം അരിഞ്ഞിടുക. അതെല്ലായിടും പിടിക്കുന്ന പോലെ എല്ലായിടും കൂടെ നല്ല ഒന്ന് തേച്ചിട്ട് നല്ല ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് സ്റ്റൗ കത്തി ചെറുപ്പ നേരത്തിനുള്ള നല്ലോണം ചൂടായത്. അപ്പോൾ അങ്ങനെ നല്ല ചൂടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതിൽ ചെയ്താലും കൂടെ വേഗം ഇത് ചെയ്തെടുക്കാനും പറ്റും, നല്ല ചൂടും നിൽക്കും. എല്ലായിടും നല്ല ഒന്ന് തേച്ചെടുത്തിട്ട് കുറച്ചൊന്ന് ഫ്രൈ ചെയ്ത് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും വന്നിട്ട് നമുക്ക് എടുത്ത് കളയാം. കളഞ്ഞിട്ട് ആദ്യമായിട്ട് ഇതിൽ കുറച്ച് മീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. അതിൽ കുറച്ച് മുള്ളൻ്റെ മീനുണ്ട്, ആ മീൻ ഞാൻ ഇതിലിട്ടൊന്ന് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഒന്ന് കാണിച്ചു തരാം. നല്ലോണം നല്ലോണം ഒന്ന് തരലട്ടെ. ഇതിലെല്ലാം കൂടെ നല്ല പെരട്ടിയിട്ട് നല്ലൊന്ന് ഇതിൽ കിടന്നൊന്ന് വേവട്ടെ. അപ്പോൾ അതിൻ്റെ ഈ എസൻസൊക്കെ ഇതിലൊന്ന് അതിൻ്റെ പാത്രത്തിൻ്റെ പുറം വന്ന് നല്ലോണം ഒന്ന് സോഫ്റ്റാണ് വരും. അതിന് വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇതിൽ കിടന്ന് വെന്തും മുരിഞ്ഞ് വരട്ടെ. ഈ ഉള്ളി നല്ല മുരിഞ്ഞിട്ട് നമുക്കിതിനെ എടുത്ത് കളയാം. ഇതിനെ ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാം അതിലേക്ക്. എടുത്ത് കളയാൻ കാരണം അതിൻ്റെ ഇരുമ്പിൻ്റെ സ്മെല്ലുണ്ടാവുന്നിട്ടാണ് കളഞ്ഞത്. പക്ഷേ സ്മെല്ലൊന്നുമില്ല, നല്ല മണമാണ് ആ ഉള്ളിക്ക്. എണ്ണ ചൂടായത് ഞാൻ അതിലേക്ക് ഈ മീനിനെ ഇടാം. ആദ്യമായിട്ട് വെക്കുന്ന കുറച്ച് ഫ്രൈ ചെയ്യാൻ നോക്കാം. നല്ലതായിട്ടുണ്ട്, അടിയിൽ പിടിക്കണമൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഉണ്ട്. ഇതൊരു അഞ്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് തിരിച്ചിടാം. കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം അത് വേവാനായിട്ട്. നമുക്ക് തുറന്ന് നോക്കാം, നല്ല സ്മൂത്താവുന്നുണ്ട്. ഒട്ടും ഒന്നുമില്ല, ഇതെല്ലാം നമുക്ക് തിരിച്ചിടാം. നല്ല ക്രിസ്പി ആയിട്ട് വത്തിട്ടുണ്ട്. ഇത് സ്ലോയിൽ കിടന്ന് അങ്ങനെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്, ഒന്നും അടിയിൽ പിടിച്ചിട്ടില്ല. നല്ല നല്ല യൂസാണ് നമുക്കിത്. ഇത് എല്ലാവരും ഇതുപോലെ ഇങ്ങനത്തെ പാൻ വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ നല്ല പഴക്കിയിട്ട് എടുക്കണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് മീനൊക്കെ. ഇതേപോലെ നമുക്ക് ഇതിൽ വെജിറ്റബിൾസും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും കണ്ടിട്ട് വാങ്ങുകയാണെങ്കിൽ ആമസോണിൽ ഇതുപോലെ റോക്ക് അയൺ തവ എന്ന് പറഞ്ഞ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ കിട്ടും. അത് സൈസിനനുസരിച്ചുണ്ട്, 8 ഇഞ്ചുണ്ട്, 6 ഇഞ്ചുണ്ട്, 5 വന്ന 10.5 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഏതാണ് ആവശ്യം അതനുസരിച്ച് നോക്കി വാങ്ങാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കില്ലേ.